എക്സ് എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ ഫീച്ചേഴ്സ്. പഴയ സെലറിയിൽ നിന്നും കുറച്ച് എക്സ്ട്രാ ഫീച്ചേഴ്സ് ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇറക്കിയിട്ടുള്ളൊരു മോഡലാണ് ഈ കാണുന്നത്. രണ്ടായിരത്തി പതിനേഴിൽ മാരുതി ലോഞ്ച് ചെയ്തിട്ടുള്ള സെലറിയോ എക്സ് ആണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. ഈ ഒരു മോഡൽ എന്ന് പറഞ്ഞാൽ മാരുതി സെലറിയോ ഇറക്കിയതിന് ശേഷം 3 വർഷത്തിന് ശേഷം ഇറക്കിയിട്ടുള്ള ഒരു മോഡലാണ് ഈ കാണുന്ന. ഇത് 2019 മോഡൽ സെലറിയോ എക്സ് ആണ്. ഈ ഒരു മോഡലിന്റെ സവിശേഷതകളും ഇത് ഉപയോഗിച്ചിട്ടുള്ള എക്സ്പീരിയൻസും ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. മിർസബിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റെ പേര് അനസ്. എക്സ് എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ ഫീച്ചേഴ്സ്, അതാണ് മാരുതി ഉദ്ദേശിക്കുന്നത്. അതായത് പഴയ സെലറികളിൽ നിന്നും കുറച്ച് എക്സ്ട്രാ ഫീച്ചേഴ്സ് ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഒരു വാഹനം നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. അത് മാരുതി വളരെ മനോഹരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് കാണാനായിട്ട് പറ്റും. അതായത് ഒരുപാട് പണച്ചെലവില്ലാതെ എങ്ങനെ കുറച്ച് എക്സ്ട്രാ ഫീച്ചേഴ്സ് കൊണ്ടുവരാമെന്നുള്ളതാണ് സെലറിയിലൂടെ മാരുതി കാണിച്ചു തന്നിട്ടുള്ളത്. ഈ ഒരു ഫ്രണ്ട് ബമ്പർ നോക്കിക്കഴിഞ്ഞാൽ എക്സിന്റെ ഒരു ഡിസൈൻ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ശരിക്കും ഈ ഒരു മോഡല് ഡുവൽ ടോൺ കളറിലാണ് മാരുതി അവതരിപ്പിച്ചിട്ടുള്ളത്. ഇതിൽ ശരിക്കും വൈറ്റിന്റെയും ബ്ലാക്കിന്റെയും ഒരു തീമാണ് മാരുതി ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. നമുക്ക് വൈറ്റിന്റെ സ്ഥാനത്ത് പല കളറിലുള്ള ഓപ്ഷൻസിൽ വാഹനം ലഭ്യമാണ്. അപ്പൊ ഇവിടെ ബ്ലാക്കിന്റെ ഒരു ഗ്രില്ല് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിന്റെ ഒത്തടുക്കിലായിട്ട് തന്നെ സുസുക്കിയുടെ ലോഗോയും പ്ലേസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു അത്യാവശ്യം ഭംഗി തോന്നുന്ന, ഇത്തിരി സ്പോർട്ടി ലുക്ക് തോന്നുന്ന രീതിയിലാണ് ഈ വാഹനം മാരുതി അവതരിപ്പിച്ചിട്ടുള്ളത്. ഇതിന്റെ ഫ്രണ്ടിലെ ഗ്രില്ല്, എയർഡാമ് ബമ്പർ ഇവിടെയൊക്കെയാണ് നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ സംഭവിച്ചിട്ടുള്ളത്. ഹെഡ്ലൈറ്റ് യൂണിറ്റ് ഒന്നും ഈ പറയുന്ന മാറ്റങ്ങൾ വന്നിട്ടില്ല. എയർ ഇൻഡിക്കേറ്ററും പാർക്ക് ലൈറ്റും ഒക്കെ അതിന്റെ ഉള്ളിൽ തന്നെ ക്രമീകരിച്ചിട്ടുണ്ട്. ഫോഗ് ലാമ്പിന്റെ പൊസിഷൻ വരുന്നത് ഇവിടെയായിട്ടാണ്. വൈപ്പർ ഒക്കെ നല്ല ഒതുക്കി തന്നെയാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. വാഷർ നോസിലും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇതിന്റെ സൈഡ് പ്രൊഫൈൽ നോക്കിക്കഴിഞ്ഞാൽ സൈഡിൽ നമുക്ക് ആ ബ്ലാക്കിന്റെയും വൈറ്റിന്റെയും തീം ഫുള്ളായിട്ട് കാണാനായിട്ട് സാധിക്കും. ഇതിന്റെ ഒരു ബ്ലാക്ക് പാഡിങ് ഈ ടയറിന് മുകളിലൂടെ ഈ വണ്ടിക്ക് ചുറ്റും പോകുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ രണ്ട് സൈഡിലും വന്നിട്ടുള്ള ക്ലാഡിങ്ങും അതുപോലെ ഫ്രണ്ടിലെയും ആ ബാക്കിലെയും ബമ്പറിന്റെ ഒരു പ്രത്യേകതകളൊക്കെ കൊണ്ട് കുറച്ച് വലിപ്പം കൂടുതൽ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് വാഹനത്തിന്. സൈഡിൽ നിന്ന് നോക്കുമ്പോഴും ആ ഒരു നല്ല രീതിയിലുള്ള സ്പോർട്ടി ലുക്ക് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. 3715 mm നീളവും 1635 mm വീതിയുമാണ് ഈ വാഹനത്തിനുള്ളത്. ഉയരം വരുന്നത് 1565 mm ആണ്. 2425 mm വീൽ ബേസും ഈ ഒരു വാഹനത്തിന് വരുന്നുണ്ട്. 165 mm ആണ് ഇതിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. മിറർ വന്നിട്ടുള്ളതും ബ്ലാക്ക് കളറിലാണ്. ഇതിന്റെ ടയർ വന്നിട്ടുള്ളത് 165/70R14 ആണ് ഇതിന്റെ ടയർ സൈസ് വരുന്നത്. ഇൻഡിക്കേറ്ററിന്റെ സ്ഥാനം നമുക്കിവിടെ കാണാം. അതുപോലെ ഇതിനൊരു റൂഫ് റെയിലും കൊടുത്തിട്ടുണ്ട്. ബ്ലാക്ക് രീതിയിലുള്ള റൂഫ് റെയിലും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ തന്നെ ഹുക്ക് ചെയ്യാവുന്ന രീതിയിലുള്ള ചെറിയ ഓപ്ഷൻസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. വെയിറ്റ് കയറ്റാനുള്ള രീതിയിൽ തന്നെയാണ് ഈ ഒരു റൂഫ് റെയിൽ കൊടുത്തിട്ടുള്ളത്. ഇതിന്റെ ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ബാക്കും ഈ പറഞ്ഞ പോലെ നല്ല രീതിയിലുള്ള സ്പോർട്ടി ലുക്കോടുകൂടി തന്നെയാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നമുക്ക് ഇതിന്റെ ഹൈമൗണ്ട് ഷോപ്പ് നമ്പർ ഇവിടെ കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ സുസുക്കിയുടെ ലോഗോ ഉണ്ട്. മാരുതി സുസുക്കിയുടെ ലോഗോ ഇവിടെ കാണാം. സെലറിയോ എക്സ് എന്നുള്ള ബാഡ്ജിങ്ങും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. നമുക്ക് ഇതിന്റെ ബൂട്ട് സ്പേസ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. 235 L ആണ് ഇതിന്റെ ബൂട്ട് സ്പേസ് വരുന്നത്. നമുക്ക് ഇതിന്റെ ബാക്ക് സീറ്റ് കംഫർട്ട് ഒന്ന് ചെക്ക് ചെയ്യാം. ഇതിന്റെ അകത്ത് കയറിയിരിക്കാനാണ് തന്നെ 3 പേർക്ക് അത്യാവശ്യം ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു സ്പേസ് ആണ് ഇതിന്റെ ബാക്ക് സീറ്റിനുള്ളത്. അതുപോലെ ഡ്രസ്റ്റ് കൊടുത്തിട്ടില്ല, അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കൊടുത്തിട്ടില്ല. അത് ഫ്രണ്ടിൽ തന്നെ നമുക്ക് അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് വരുന്നില്ല. ഫിക്സഡ് ആയിട്ടുള്ള ഹെഡ് റെസ്റ്റ് ആണ് ഇവിടെ ഉള്ളത്. ഈ അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് ഇല്ലാത്തത് ദീർഘദൂര യാത്രയിൽ ചെറിയൊരു ബുദ്ധിമുട്ടായിട്ട് പലരും പറഞ്ഞിട്ടുണ്ട്. സെൻട്രലാണെങ്കിലും ഒരാൾക്ക് ഇരിക്കുന്നതിന് വലിയ 2 പേർക്ക് വിശാലമായിട്ട് ബാക്ക് സീറ്റിൽ ഇരിക്കാവുന്നതാണ്. 3rd ആൾക്ക് അത്യാവശ്യം ഞെരുക്കും വരുന്ന രീതിയിൽ നമുക്ക് ഇരിക്കാനായിട്ട് സാധിക്കും. വിശാലമായിട്ട് തുറക്കാവുന്ന ഡോറ് തന്നെയാണ് ഇതിന് ക്രമീകരിച്ചിട്ടുള്ളത്. ഒരു ബ്ലാക്കിന്റെ തീമാണ്. ഉള്ളില് ഉള്ളില് വരുന്നതെല്ലാം ബ്ലാക്കിന്റെ തീം. മാരുതി പൊതുവെ സ്പോർട്ടി ലുക്കുള്ള വാഹനങ്ങളെ ഡിസൈൻ ചെയ്യുന്ന ഉള്ളില് ഇന്റീരിയറും ഫുള്ളും ബ്ലാക്കിൽ തന്നെയായിരിക്കും ചെയ്യുന്നത്. ഇതിന്റെ ഡ്രൈവിംഗ് പൊസിഷൻ ഒന്ന് കയറി ഇത് നോക്കാം. സീറ്റിംഗ് പൊസിഷനൊക്കെ അത്യാവശ്യം ഹൈറ്റിൽ തന്നെയാണ്. നമുക്ക് വ്യൂ കിട്ടുന്ന രീതിയിൽ തന്നെയാണ് ഇത് ക്രമീകരിച്ചിട്ടുള്ളത്. അതുപോലെ ഈ ഒരു ഗിയറിന്റെ സ്ഥാനം വന്നിട്ടുള്ളതും
നല്ല സ്പോർട്ടി ആയിട്ടുള്ള രീതിയിലാണ്. കാരണം ഈ ഒരു പൊസിഷനിൽ വരുന്ന നമുക്ക് വണ്ടി ഓടിക്കാനും വണ്ടി ഓടിക്കാൻ വളരെയധികം രസകരമായിട്ടുള്ള രീതിയിലാണ് ഈ ഒരു സ്ഥലത്തുള്ള ഗിയറിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത്. ശരിക്കും നമ്മുടെ റിറ്റ്സിലും ഈ ഒരു രീതിയിലാണ് ഗിയർ മാരുതി ക്രമീകരിച്ചിട്ടുള്ളത്. ഗ്ലോ ബോക്സ് ഇവിടെ കാണാം, എ സി വെൻസുകളും ഒക്കെ വെച്ചിട്ടെല്ലാം ഒരു സ്പോർട്ടി ലുക്കിലാണ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ എൻജിനിലൊന്നും പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല. വാഗണാറിലും അതുപോലെ പഴയ സെലേറിയോയിലൊക്കെ കൊടുത്തിട്ടുള്ള സെയിം കേട്ടൺ ബി പെട്രോൾ എൻജിനാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. 67 BHP കരുത്തും 90 ടോർക്കും പ്രദാനം ചെയ്യുന്ന ഈ ഒരു എൻജിൻ്റെ മൈലേജ് ആണ് നമ്മൾ അതിശയിപ്പിക്കുന്നത്. കാരണം 23.1 ആണ് കമ്പനി അവകാശപ്പെടുന്ന മൈലേജ്. അത് അത്ര തന്നെ കിട്ടും എന്നുള്ളതാണ് നമുക്ക് പലരും ഉപയോഗിച്ചതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളതും. ചെറിയ രീതിയിലുള്ള മെയിൻ്റനൻസിൽ അത്യാവശ്യം പവറും നല്ല മൈലേജും വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയ ഒരു വണ്ടിയാണ് സെലേറിയോ എന്ന് പറയുന്നത്. ഈ സെലേറിയോ എക്സ് എടുക്കുമ്പോഴുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ സെലേറിയോയുടെ ആ ഒരു ഗുണം കിട്ടുകയും ചെയ്യും, നമുക്കൊരു ഒരു സ്പോർട്ടി ഫീല്, ഒരു സ്പോർട്ടി എഫക്റ്റ് നമുക്ക് ഫീൽ ചെയ്യുകയും ചെയ്യും. റിഫൈൻഡ് ആയിട്ടുള്ള അത്യാവശ്യം പെർഫോമൻസ് തരുന്ന എഞ്ചിനാണ് ഈ വണ്ടിക്കുള്ളത്. അതായത് 3 സിലിണ്ടർ ആണെന്ന് തോന്നാത്ത രീതിയിലുള്ള ഒരു ഡ്രൈവബിലിറ്റി നമുക്ക് ഈ വണ്ടിയിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. അതായത് അത്യാവശ്യം പവറും റിഫൈൻമെന്റും മൈലേജ് ഒക്കെ ഉള്ള ഒരു വെൽ പാക്കേജ് ആയിട്ടുള്ള എഞ്ചിനാണ് നമുക്ക് ഈ സെലേറിയോക്സിൽ നിന്ന് ലഭിക്കുന്നത്. ഈ 40,000-45,000 kilometers ഒക്കെ ഓടിക്കഴിഞ്ഞ ഒരു വണ്ടിയുടെ ക്ലച്ചിന്റെ ബൈറ്റിംഗ് പോയിന്റിൽ കുറച്ച് തേയ്മാനം ഉള്ളതായിട്ട് ഒരാൾ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ഈ 40,000-45,000 kilometers കഴിയുമ്പോഴാണ് അതിന് ഓരോരോ രീതിയിലുള്ള ഒരു എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ കാണിച്ചു തുടങ്ങുന്നത്. അപ്പോൾ നമ്മുടെ എ സി ഒക്കെ ആണെങ്കിലും എ സി ഒക്കെ ഉറപ്പായിട്ടും ഒരു 3 വർഷം കഴിഞ്ഞാലും ഉറപ്പായിട്ടും 3 വർഷം കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എ സി നമ്മളൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് സെറ്റപ്പാക്കി വയ്ക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ ഒരു 45,000 ഈ ഒരു 40,000-45,000 kilometers കഴിയുമ്പോഴത്തേനും നമുക്ക് ചെറിയ രീതിയിലുള്ള ഓരോ സസ്പെൻഷൻ അല്ലെങ്കിൽ ഇതുപോലുള്ള ക്ലച്ചിൻ്റെ ബൈറ്റിംഗ് പോയിന്റ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ചില തേയ്മാനങ്ങളൊക്കെ സംഭവിക്കാനായിട്ട് സാധ്യതയുണ്ട്. വണ്ടി പുതിയതോടെ എടുക്കുമ്പോൾ ഉള്ള ആ ഒരു സുഖം നമുക്ക് ഈ ഒരു 50,000 kilometers ആയിക്കഴിഞ്ഞാൽ പിന്നെ അത്രയും സുഖം കിട്ടില്ല. അപ്പം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാന്നുള്ളതാണ്, എല്ലാം കറക്റ്റായിട്ട് പീരിയോഡ് സർവീസ് ചെയ്ത് വണ്ടി കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും. ഇതിൻ്റെ ഏറ്റവും പുതിയ സെലറിയുടെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഈ ഐ ബട്ടണിൽ കൊടുത്തേക്കാം. ഇതിൻ്റെ സ്റ്റീറിങ് അതുപോലെ ഗിയറൊക്കെ തന്നെ വളരെയധികം സ്മൂത്താണ്. അതുപോലെ സസ്പെൻഷനും ഈ പറഞ്ഞ പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സസ്പെൻഷനാണ്. നമ്മളിങ്ങനെ കുണ്ടും കുഴി അതുപോലെ ഇതുപോലെ കട്ടറുള്ള റോഡുകളുടെ കൂടെയൊക്കെ പോകുമ്പോഴത്തേനും വളരെ പതുക്കെ സൂക്ഷിച്ച് കൊണ്ടുപോവാം. കാരണം ഇതങ്ങനെ ഒരുപാട് കുണ്ടും കുഴിയുള്ള വഴികളിലൊക്കെ പോകുമ്പോഴത്തേനും നമുക്ക് സസ്പെൻഷന് ചെറിയ രീതിയിലുള്ള ഒരു പ്രശ്നം വരാനുള്ള സാധ്യതയുണ്ട്. കോയിൽ സ്പ്രിങ്ങോട് കൂടിയ മക്ഫേഴ്സൺ സ്റ്റഡാണ് മുന്നിൽ വരുന്ന സസ്പെൻഷൻ. പിന്നിൽ വരുന്നത് ഈ കോയിൽ സ്പ്രിങ്ങോട് കൂടി തന്നെ ടോഷിംഗ് ബീമായിട്ടുള്ള സസ്പെൻഷനാണ്. ചുരുക്കി പറഞ്ഞാൽ അത്യാവശ്യം പവറിൽ നല്ല മൈലേജുള്ള ഒരു വണ്ടി നോക്കുന്നവർക്ക്, അത് ചെറിയൊരു വണ്ടി നോക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയൊരു വണ്ടിയാണ് സെലേറിയോ എന്ന് പറയുന്നത്. ഇതൊരു സെക്കൻഡ് കാറായിട്ടും വേണേൽ യൂസ് ചെയ്യാവുന്ന ഒരു വണ്ടിയാണ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി തരുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത ബെല്ലിലേക്ക് എനേബിൾ ചെയ്യാനും മറക്കാതിരിക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.